வலிய குளங்கரையம்மே
வரமாய் தருமோ தவ தர்சனம் சங்கர தர்சனத்தில் சௌந்தர்யலஹரியாய் சிவையாய் உணர்ந்தவள் நீயம் നന്മയും ഐശ്വര്യവും ഒന്നുപോലെ അനുഗ്രഹിച്ച മധ്യതിരുവിതാംകൂറിലെ മഹാദേവി കടന്ന തീരദേശ ഗ്രാമം കലികാലത്തിന്റെ മൂർധന്യത്തിലും സാത്വികതയുടെ നിറം അല്പം പോലും മങ്ങാത്ത ആ ഗ്രാമത്തിൽ ഐശ്വര്യവും സുഖവും കോരിച്ചൊഴിഞ്ഞുകൊണ്ട് ഗ്രാമത്തിന്റെ ഐശ്വര്യ ദേവതയും ഇഷ്ടവര പ്രധാനിയുമായ വലിയകുളങ്ങര അമ്മ കുടികൊള്ളുന്ന ചൈതന്യ ക്ഷേത്രം. ഗ്രാമവാസികൾ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കുവാനും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റുവാനുമായി പ്രാർത്ഥിക്കുവാനും എത്തുന്നത് പരിപാവനമായ ഈ ക്ഷേത്രനടയിലാണ്. ദീപാരാധനയ്ക്ക് പോകേണ്ടെന്ന് അമ്മ പറഞ്ഞത്? ഇന്ന് മീനഭരണിയല്ലേ മോളെ, വലിയ കുളങ്ങരമ്മ ഇന്നവിടെ ഉണ്ടാവില്ല. കൊടുങ്ങല്ലൂർക്ക് പോയിരിക്കാ ഉത്സവം കാണാൻ. അതെന്തിനാ കൊടുങ്ങല്ലൂർക്ക് പോകുന്നത്? ഇവിടെ ഉത്സവം ഉണ്ടല്ലോ. അതോ, അത് വലിയ കുളങ്ങര ദേവിയുടെ മൂലക്ഷേത്രം കൊടുങ്ങല്ലൂരാണ്. അവിടെ നിന്ന് വന്ന ദേവിയാണ് ഇവിടെ കുടിയിരുന്നത്. മീനമാസത്തിലെ ഭരണി നാൾ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് വിശേഷമാണ്. ആ ഉത്സവത്തിൽ പങ്കുകൊള്ളാരാണ് എല്ലാ വർഷവും ഇതേ ദിവസം നമ്മുടെ ദേവി അവിടെ പോകുന്നത്. പണ്ടൊക്കെ അമ്മ കൊടുങ്ങല്ലൂർക്ക് പോയി എന്ന് അറിയിക്കുവാൻ വലിയ കുളങ്ങര അമ്പലത്തിന്റെ കിഴക്ക് വശത്തെ കിണറ്റിൽ തെറ്റിപ്പൂ തനിയെ പൊന്തി വരുമായിരുന്നത്രേ. ഭരണി നാളിൽ രാത്രിയിൽ അമ്മ തിരിച്ചെത്തുന്ന സമയത്ത് ക്ഷേത്രത്തിന് കുറച്ച് വടക്ക് കിഴക്ക് മാറിയുണ്ടായിരുന്ന ഒരാൽമരത്തിന്റെ കമ്പ് തനിയെ ഒടിഞ്ഞു വീഴും. ഇത് ദേവി തിരിച്ചെത്തി എന്നതിന്റെ സൂചനയായിരുന്നു. പിന്നെന്താ അമ്മ ഇപ്പോഴാ കിണറ്റിൽ പൂവ് പൊന്താത്തതും മരങ്ങളുടെ ഒന്നും ചില്ല ഒടിയാത്തതും? മനുഷ്യനിലെ നന്മയും ഈശ്വര വിശ്വാസവും കുറഞ്ഞിരിക്കുന്നു. മനുഷ്യരിൽ നന്മയും ഈശ്വരനിലുള്ള ദൃഢവിശ്വാസവും ഇല്ലാത്തിടത്തോളം ഒരു ദൈവത്തിൽ നിന്നും നമ്മൾ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേണ്ട മോളെ. കൊടുങ്ങല്ലൂരമ്മ വലിയ കുളങ്ങരയിൽ വന്ന് കുടിയിരുന്നത് കുംഭമാസത്തിലെ അശ്വതി നാളിലാണ്. അതിനും ഒരു കഥയുണ്ട്, കേൾക്കണോ നിനക്ക്? പണ്ട് ഈ ഗ്രാമത്തിൽ പല ദുർദേവതകളും വിഹരിച്ചിരുന്നു. തന്മൂലം കടുത്ത ദാരിദ്ര്യവും വസൂയി തുടങ്ങിയ വ്യാധികളും ദുരിതങ്ങളും ഇവിടെ പടർന്നു പിടിച്ചു. മനുഷ്യരും കന്നുകാലികളും കൂട്ടത്തോടെ ചത്തൊടുങ്ങി. നിരവധി കുടുംബങ്ങൾ അനാഥമായിക്കൊണ്ടിരുന്നു. Thank you.
നാട്ടിലെ മഞ്ഞാടി കുടുംബത്തിന്റെ പടിപ്പുരയിൽ ജനങ്ങൾ തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കരഞ്ഞപേക്ഷിച്ചു. തമ്പിമാരും നാട്ടുപ്രമാണിമാരും മഞ്ഞാടി കുടുംബത്തിൽ ഒത്തുകൂടുന്നു. അവർ ജോത്സ്യനെ വരുത്തി പ്രശ്നം വെപ്പിച്ചു. എന്താ പ്രശ്നത്തിൽ കാണുന്നത്? ദുഷ്ടശക്തികളുടെ അടിഞ്ഞാട്ടമാണ് എല്ലാത്തിനും കാരണമെന്ന് പ്രശ്നത്തിൽ കാണുന്നത്. എന്താ ഒരു പ്രതിവിധി നോക്കുക, ഒറ്റ പ്രതിവിധിയെ കാണുന്നുള്ളൂ. എന്താ അത്? ദുഷ്ടശക്തികളെ ഉന്മൂലനം ചെയ്യാൻ ഭദ്രകാല ശക്തി കുടികൊണ്ട് അനുഗ്രഹം ചൊരിഞ്ഞാൽ മാത്രമേ ഈ വിപത്തുകൾ ഒഴിഞ്ഞിവിടം ശാന്തഭൂമിയാകുള്ളൂ. അതിന് കൊടുങ്ങല്ലൂരമ്മയുടെ നടക്കൽ ഭജനം പാർത്ത് അമ്മയെ പ്രസാദിപ്പിച്ചു ആ സാന്നിധ്യം ഈ ഭൂമിയിലേക്ക് ആസനമാക്കണം. തിരുവിതാംകൂർ മഹാരാജാവിന്റെ പടത്തലവനായ മഞ്ഞാടിയിൽ പത്മനാഭൻ തമ്പിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കാര്യസ്ഥനും പരിവാരങ്ങളും കൊടുങ്ങല്ലൂർക്ക് പുറപ്പെടുന്നു. ഒരു ദിവസം തമ്പിക്ക് കൊടുങ്ങല്ലൂരമ്മ സ്വപ്ന ദർശനം നൽകി. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നാം സംപ്രീതിയായിരിക്കുന്നു. സ്വഗ്രഹത്തിൽ മടങ്ങിച്ചെന്ന് അവിടെ ഒരു ആലയം പണിയിച്ച് അതിൽ പത്മമിട്ട് പൂജ കഴിപ്പിച്ച് ഭജനമിരിക്കുക. മണ്ഡല സമാപ്തിക്ക് മുമ്പ് ഒരു സായം സന്ധ്യയിൽ ഞാൻ അവിടെ എത്തും. ആഹ്ലാദ ചിത്തരായ തമ്പിയും പരിവാരങ്ങളും നാട്ടിൽ മടങ്ങിയെത്തി. മഞ്ഞാടിയിൽ കുടുംബത്തിന് സമീപം പത്മനാഭൻ തമ്പിക്ക് മഹാരാജാവിൽ നിന്നും പതിച്ചു കിട്ടിയ കുറേ സ്ഥലമുണ്ടായിരുന്നു. പനയും പനച്ചയും മറ്റും വളർന്നു നിൽക്കുന്ന ഒരു ചെറിയ കാട്ടുപ്രദേശമായിരുന്നു അത്. അവിടെ വളരെയധികം വലിപ്പമുള്ള ഒരു കുളവും ഉണ്ടായിരുന്നു.
കുളത്തിന് വടക്ക് ഭാഗത്തായി അവർ ആലയം പണി കഴിപ്പിക്കുവാൻ ആരംഭിച്ചു. അക്കാലത്ത് എവിടെ നിന്നോ വന്ന ഒരു ബ്രാഹ്മണ കുടുംബം ഹരിപ്പാട് തൃപ്പക്കുളത്ത് വന്ന് താമസിച്ചിരുന്നു. ആ കുടുംബത്തിൽ നിന്നും ഒരു ബ്രാഹ്മണനെ കൊണ്ടുവന്ന് പൂജയ്ക്ക് ഏർപ്പാടാക്കി. ആ ബ്രാഹ്മണന്റെ കാർമ്മികത്വത്തിൽ പത്മമിട്ട് പട്ടും നാളികേരവും മറ്റും വെച്ച് നിത്യവും പൂജ നടത്തി വന്നു.